ഇനി നമുക്ക് ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് വെട്ടുകേക്ക്. നമുക്ക് വെട്ടുകേക്ക് എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഷുഗർ പൗഡർ ആവശ്യമാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 4 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ളൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ഷുഗർ പൗഡർ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഇടാതെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ഇതൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താലും മതി. എഗ്ഗും ഷുഗർ പൗഡറും കൂടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും എളുപ്പത്തിൽ തന്നെ റെഡിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗ് ഒന്നിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് മാവ് നല്ല ലൂസായി പോവും. നമുക്കിവിടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു തിക്നെസ്സാണ് കിട്ടേണ്ടത്. അതായത് ഓവർ ലൂസായാലും ഓവർ ടൈറ്റ് ആയാലും നമുക്ക് വെട്ടുകേക്കിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല. ഇനി മാവ് നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഷേപ്പുകളാക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പലകയിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് വിതറി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ചൊരു നേരിയ ഷേപ്പാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഓരോരോ ഷേപ്പുകളാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ ഷേപ്പുകളാക്കി മാറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മാവിനെ കീറലിടണം എന്നേ ഉള്ളൂ, എന്നാലേ മാവ് ഒന്ന് പൊങ്ങി വരികയുള്ളൂ. അതുമാത്രമല്ല ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് വേവണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരയിട്ട് തന്നെ കൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഞാനിവിടെ പലതര ഷേപ്പുകളിലാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെട്ടുകേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം സ്ലോ ആക്കി വെക്കുക, എന്നാലേ ഉള്ളിലും നന്നായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പുറമേ നന്നായിട്ട് മുരിഞ്ഞിട്ടും ഉള്ളിൽ വേവാതെയും വരും. അതുകൊണ്ടാണ് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം.
വെട്ട് കേക്ക് പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതാ നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ, പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് ഓളമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാവുന്നതാണ്.